രാമനവമി യാത്രയെ തുടർന്ന് സംഘർഷമുണ്ടായ ഹൗറ സാധാരണ ഗതിയിലേക്ക് മടങ്ങുകയാണ്. അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ സിഐഡിയെ പശ്ചിമ ബംഗാൾ സർക്കാർ ചുമതലപ്പെടുത്തി. കേസ് എൻഐഎ അന്വേഷിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ബംഗാളിന്റെ പുറമെ ബീഹാറിലും ഹരിയാനയിലും ജാർഖണ്ഡിലും സംഘർഷമുണ്ടായി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഈ രാമനവമി ആഘോഷത്തിനിടെ ബംഗാളിൽ ഹൗറയിൽ വലിയ സംഘർഷമുണ്ടായി. പിന്നീട് അത് മറ്റിടങ്ങളിൽ, അതായത് ബീഹാറിലും ജാർഖണ്ഡിലും ഹരിയാനയിൽ നിന്നൊക്കെ സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനെ എങ്ങനെയാണ് അതാത് ഭരണകൂടങ്ങൾ നോക്കിക്കാണുന്നത്? അഞ്ജിത, ഉത്തരേന്ത്യയിൽ ആകെ രണ്ട് ദിവസം വലിയ തോതിലുള്ള അക്രമ പരമ്പരകൾ തന്നെയാണ് അരങ്ങേറിയത്. പ്രത്യേകിച്ച് ബംഗാളിൽ ഹൗറയിൽ വലിയ അക്രമങ്ങൾ നടന്നു. പക്ഷേ ആ രണ്ട് ദിവസത്തെ അക്രമത്തിന് ശേഷം ഇന്ന് സ്ഥിതിഗതികൾ ശാന്തമാണ്. പോലീസിൻ്റെ ബന്ദോബസ്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരി ഇപ്പോൾ രാഷ്ട്രീയ വിവാദമാണ് അവിടെ അരങ്ങ് തകർക്കുന്നത്. ഈ അക്രമങ്ങൾക്കെല്ലാം കാരണം അതിന് പിന്നിൽ RSS ആണ് എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിക്കുന്നത്. ഈ രാമനവമി ഘോഷയാത്ര മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലേക്ക് വഴിതിരിച്ച് വിട്ടു എന്നുള്ള ആരോപണം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ പോലീസ് ഈ അക്രമങ്ങളെല്ലാം നടക്കുമ്പോൾ നോക്കി നിൽക്കുകയായിരുന്നു, കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു എന്നാണ് BJP യുടെ മറുപടി വന്നിരിക്കുന്നത്. ബംഗാൾ സർക്കാരിനെതിരെ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ രംഗത്ത് വരികയും ചെയ്തു. ബംഗാളിൽ നിന്നുള്ള BJP MP ജഗന്നാഥ് സർക്കാർ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തെഴുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗാളിൽ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ വിഷയം മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമിത്ഷാ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് എടുത്താൽ കഴിഞ്ഞ ദിവസം വലിയ അക്രമം നടന്നത് ബീഹാറിലായിരുന്നു. നളന്ദ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള അക്രമം നടന്നു. അവിടെ നിന്ന് ഏതാണ്ട് 50 ആളുകളെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ തന്നെ ഭഗൽപൂർ മേഖലയിൽ ഇന്നലെ വെടിവെപ്പ് ഉണ്ടായി, 3 പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജംഷഡ്പൂരിലും ഹരിയാനയിലെ സോനാപത്തിലും അക്രമമുണ്ടായി. ഹരിയാനയിൽ ഒരു മുസ്ലിം പള്ളിക്ക് മുകളിൽ കയറി കാവിക്കൊടി കെട്ടിയതിന് 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിൽ ഹൈദരാബാദിലെ ചാർമിനാർ മേഖലയിലായിരുന്നു സംഘർഷമുണ്ടായത്. രാമനവമി ദിനത്തിലായിരുന്നു അന്ന്. വൈകിട്ട് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ നമസ്കാരം നടക്കുന്ന സമയത്ത് പ്രകോപന മുദ്രാവാക്യവുമായി ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് എത്തിയതാണ് തർക്കത്തിന് കാരണമായത്. തുടർന്ന് രണ്ട് വിഭാഗം ചേർന്ന് ചേരിതിരിഞ്ഞ് സംഘർഷത്തിലേക്ക് അക്രമത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് പോയി. ഇതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ആർക്കും പരാതി ഇതുവരെ ആരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും രണ്ട് ദിവസത്തെ ഈ അക്രമ പരമ്പരകൾക്ക് ശേഷം ഇന്ന് സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള കാര്യം ആശ്വാസകരമായ കാര്യമാണ്. ശരി, രാമനവമി യാത്രയുമായി ബന്ധപ്പെട്ട് ബംഗാളിലും ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ തന്നെ വലിയ സംഘർഷമാണ് ഉണ്ടായത്. അപ്പോൾ അത് തൃണമൂൽ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ബംഗാളിൽ BJP ശ്രമിക്കുന്നെങ്കിൽ ബീഹാറിലേക്ക് വരുമ്പോൾ അതിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് നിതീഷ് കുമാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് KB ശ്രീധരൻ പറയുന്നത്. അത് ആശ്വാസകരമായ കാര്യം.